ഹൈ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയത്ത് ഇല്ലീഗൽ. അങ്ങനെ ഇന്നും മാർക്കറ്റിലൊരു ശക്തമായൊരു ഇടിവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഇടിവിൽ തന്നെ ട്രേഡ് അവസാനിപ്പിച്ചു. യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ്. US ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെഡിലാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം തന്നെ ഹെവി ആയിട്ട് ഫോളോ ചെയ്തു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ബാങ്ക് നിഫ്റ്റി ഏകദേശം 1600 പോയിൻറ്റിൻ്റെ ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കാനഡ, ഇന്ത്യ ടെൻഷൻ, ഇരു രാജ്യങ്ങളും അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. അതുമാത്രമല്ല, ഇന്ത്യ ഇന്ന് വിസ സർവീസ് ഓപ്പറേഷൻ കാനഡയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായിട്ട് അത് നിർത്തിവെച്ചു എന്നുള്ള ആ ഒരു ന്യൂസും. ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം നെഗറ്റീവിലേക്ക് പോവുകയാണ്. യൂസിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഇനി ഉണ്ടാകുമെന്നുള്ള ഫെഡറൽ റിസർവ് ൻ്റെ തീരുമാനവും, ഇന്ന് അവിടെ വരാനിരിക്കുന്ന ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിസ്റ്റർ ഓഫ് മീറ്റിങ്ങും എല്ലാം തന്നെ ഗ്ലോബൽ മാർക്കറ്റിന് ഒന്നടങ്കം ഒരു നെഗറ്റീവായ രീതിയിലേക്ക്, ഒരു ശക്തമായൊരു ഇടിവിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. തായ്വാൻ മാർക്കറ്റെല്ലാം തന്നെ, ഹോങ്കോങ് മാർക്കറ്റെല്ലാം തന്നെ 1 മന്ത് ലോയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 3 ദിവസം കൊണ്ട് 4% ഇടിവ് ഇരു ഇൻഡെക്സുകളും ഉണ്ടാക്കിയിട്ടുണ്ട്, ഈവൻ സെൻസെക്സ് അടക്കം. അതുകൊണ്ട് നമ്മൾ, ഞാനും നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ആളുകളും തന്നെ ഇന്നലെ നിഫ്റ്റി ഓട്ടോ എക്സ്പയറിക്ക് വിട്ടു. സോറി, ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലാണ് ഓട്ടോ എക്സ്പയറിക്ക് വിട്ടു. അതിനുശേഷം ഇന്ന് ഫ്രഷ് പൊസിഷൻ നിഫ്റ്റിയിൽ കയറി രാവിലെ, അതും ഓട്ടോ എക്സ്പയറിക്ക് വിട്ടു. അപ്പോൾ നമ്മൾ ഇത്തരം ഇടിവുണ്ടാവുന്ന അവസ്ഥയിൽ നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യാതെ വേറൊരു രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നിഫ്റ്റിയുടെ ലെവലുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 159 പോയിൻറ്റിൻ്റെ ഇടിവ്, ബാങ്ക് നിഫ്റ്റി 500, സെൻസെക്സ് 570 പോയിൻ്റ് ഇടിവ്, ബാങ്ക് നിഫ്റ്റി 790 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 544 കമ്പനീസ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1484 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് അദാനി പോർട്ട്, ടെക്കമ്മ്, ഡോക്ടർ റെഡ്ഡി, ഏഷ്യൻ പെയിൻറ്റ്, ഭാരത് എയർടെൽ ഏകദേശം 0.5% മുതൽ 1.5% വരെ റാലി രേഖപ്പെടുത്തിയപ്പോൾ MNM, ICICI ബാങ്ക്, സിപ്ല, SBI, ഇൻഡസ്ഇൻഡ് ബാങ്ക് 2 മുതൽ 3% വരെ ശക്തമായൊരു ഇടിവിന് കാരണമായി എന്നുള്ളതാണ്. നമുക്ക് നിഫ്റ്റിയുടെ ലെവലുകൾ നമുക്ക് നോക്കാം. നിഫ്റ്റി റീസെൻ്റ് ഹൈ 20,219 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു ഇടിവുണ്ടാക്കി, 2.5% ഇടിവുണ്ടാക്കി. ഏകദേശം ഇപ്പോൾ നിഫ്റ്റി റെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 19,748 എന്ന റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ റീസെൻറ്റ് ഹൈയിൽ നിന്ന് 1677 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ, അഥവാ 3.62% ഫോൾ ഉണ്ടാക്കി, 44,640 ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിശക്തമായൊരു ഒരു ഇടിവ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ്, ഈ ഇപ്പോഴത്തെ ഒരു പാനിക് ആയിട്ടുള്ളൊരു അവസ്ഥ, കനേഡിയൻ പെൻഷൻ ഫണ്ട് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചേക്കോ അല്ലെങ്കിൽ പിൻവലിക്കുമോ എന്നുള്ള ആ ഒരു പാനിക് സിറ്റുവേഷൻ കൊണ്ടാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത്. ഇന്നും ഈവൻ ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് ഇടിഞ്ഞത് കൊണ്ട് മാത്രമല്ല, ഈ ഒരു പാനിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് കൂടുതലൊരു ഇടിവിന് ആക്കം കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാനഡ പെൻഷൻ ഫണ്ടിന് ഏതൊക്കെ ഇന്ത്യൻ കമ്പനികളിലാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനർത്ഥം കാനഡിയൻ പെൻഷൻ ഫണ്ടിന് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ കമ്പനി ഇടിയും എന്നൊന്നും അർത്ഥമില്ല, മറിച്ച് ഏതൊക്കെ കമ്പനികളാണ് കാനഡിയൻ പെൻഷൻ ഫണ്ടിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്. കാരണം ഇന്ത്യയും കാനഡയും തമ്മിലാണല്ലോ ഇഷ്യൂ ഉള്ളത്. സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ ഇഷ്യൂ വരാണെങ്കിൽ കാനഡിയൻ പെൻഷൻ ഫണ്ട് പിൻവലിച്ചേക്കാം എന്നുള്ളൊരു ഒരു പാനിക്കാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിലേക്ക് കടക്കാമെന്നു മുമ്പ്, ഈ സൺഡേ കാക്കനാട് വെച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ഏകദേശം 5 ഇൻഡെക്സുകളിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡിങ് നടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു 5 ഇൻഡെക്സുകളെപ്പറ്റിയും അതിൻ്റെ സ്ട്രാറ്റജീസിനൊക്കെ പറ്റിയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലുള്ള ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാലിക്കട്ടും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ച കൊച്ചിയിലാണ്. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ കനേഡിയൻ പെൻഷൻ ഫണ്ടിൻ്റെ കാര്യം എടുക്കാം. ആദ്യമായിട്ട് കൊട്ടക് മഹേന്ദ്ര ബാങ്ക് കനേഡിയൻ പെൻഷൻ പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിന് ഏകദേശം 2.7% സ്റ്റേക്ക് ഈ ഒരു കൊടക് ബാങ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ 95.4 ബില്യൺ US ഡോളറിൻ്റെ അടുത്ത് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൊടക് ബാങ്കിൽ ഈ കനേഡിയൻ പെൻഷൻ ഫണ്ട് നടത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് സൊമാറ്റോ ആണ്. പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ്.
ഇപ്പോൾ കാനഡിയൻ പെൻഷൻ ഫണ്ട് ഏകദേശം 2.37% സ്റ്റേക്ക് സൊമാറ്റോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഏകദേശം $20 billion വരും ഇതിൻ്റെ ഒരു വാല്യൂ. അടുത്തത് ലോജിസ്റ്റിക് കമ്പനിയായിട്ടുള്ള ഡൽഹി കേന്ദ്രമായിട്ടുള്ള ഡൽഹിവറി എന്ന് പറഞ്ഞൊരു ലോജിസ്റ്റിക് കമ്പനിയാണ്. കാനഡിയൻ പെൻഷൻ ഫണ്ട് ഏകദേശം 6% സ്റ്റേക്ക് ഈ ഒരു കമ്പനിയിൽ കൈവശം വെച്ചിട്ടുണ്ട്. ഏകദേശം $18 billion ആസ്തിയുള്ള കമ്പനിയാണ്, ആസ്തിയുണ്ട്. അടുത്തത് ഇൻഡസ് ടവർ ആണ്. ഈ ഇൻഡസ് ടവർ ടെലികോം ഇൻഫ്ര ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. കാനഡിയൻ പെൻഷൻ ഫണ്ട് ഏകദേശം 2.2% സ്റ്റേക്കാണ് ഇൻഡസ് ടവറിൽ ഇവർ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. $10 billion വരും ഇതിൻ്റെ വാല്യൂ. മൂന്നാമത് ന്യൂജൻ കമ്പനിയായിട്ടുള്ള പേടിഎമ്മും ഈ നെയ്ക്കുമാണ്. ഇരു കമ്പനികളിലും ഏകദേശം 1.76% 1.5% 9 billion 6 billion ഈച്ച് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ കാനഡിയൻ പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മേജർ ഇന്ത്യൻ കമ്പനികൾ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഇപ്പം നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് BLS ഇൻ്റർനാഷണൽ എന്ന കമ്പനിയാണ് ഈ വിസ സർവീസൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇന്ത്യ ഈ സർവീസ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ കാനഡയായിട്ട് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതുകൊണ്ട് BLS ഇൻ്റർനാഷണലിന് ഒരു ക്ഷീണമാണ്. SCBN രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കമ്പനിയാണ്. SCBN ഗവൺമെൻറ്റിനുള്ള ഏകദേശം 4.92% സ്റ്റേക്ക് വിറ്റ് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലോർ പ്രൈസ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കായും ഇന്നലത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കായും താഴ്ന്ന വിലയിലായിരിക്കും അവർ സെല്ല് ചെയ്യുക. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്താണ് ഏകദേശം 12% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലോർ പ്രൈസ് 69 rupees. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന LTP ഏകദേശം ഒരു അതിനിടയ്ക്ക് അടുത്തു 71 rupees ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു രാവിലെ. ഇനി HDFC ബാങ്ക് ഏകദേശം 1.1 lakh crores മാർക്കറ്റ് ക്യാപ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നഷ്ടമായി. ഇൻഫി ആണ് ഇന്ന് ITയിൽ TCS ഇടിഞ്ഞു, മറ്റുള്ള കമ്പനീസ് എല്ലാം തന്നെ ഇടിഞ്ഞെങ്കിൽ കൂടിയും ഇൻഫി US ബേസ്ഡ് ആയിട്ടുള്ള NVIDIA എന്ന് പറയുന്ന ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ട് ഒരു കൊളാബറേഷൻ നടത്തിയതുകൊണ്ട് ഇൻഫി ഇന്ന് സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. IPOയിലൊക്കെ നോക്കുമ്പോൾ സായി സിൽക്ക് IPO 12% സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. റീറ്റെയിൽ പോർഷൻ ഏകദേശം 19% ബുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ IPOയും ഡിവിഡൻറ്റും മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ വെബ്സൈറ്റിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഒരു രൂപ പോലും സബ്സ്ക്രിപ്ഷൻ വേണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ഐഷർ മോട്ടേഴ്സ് ഒരു പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്, റെൻ്റൽ പ്രോഗ്രാം. ഏകദേശം 25 ഇന്ത്യൻ സിറ്റീസിൽ ഐഷർ മോട്ടേഴ്സ് അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളെല്ലാം തന്നെ റെൻ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളൊരു ഫെസിലിറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ലഡാക്കിലൊക്കെ പോകുന്ന ആളുകൾ അവിടെയൊക്കെ ബൈക്കൊക്കെയാണ് ഹയറൊക്കെ ചെയ്യുന്നത്, റെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര കണ്ടീഷൻ ബൈക്കൊക്കെ അല്ല. അപ്പോൾ ഒരുപാട് യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഐഷർ മോട്ടോഴ്സിൻ്റെ ഈ ഒരു പദ്ധതി ഈ മേജർ ടൂറിസം ഡെസ്റ്റിനേഷനിൽ സ്പെഷ്യലി ഓഫ് റോഡ് സ്ഥലങ്ങളിലൊക്കെ കുറച്ചധികം സാന്നിധ്യം ഉണ്ടാകും. ഇനി മഹേന്ദ്ര ലൈഫ് സയൻസ് കമ്പനി ഇവർക്ക് ഓൾറെഡി ഇവരുടെ പുതിയൊരു ലക്ഷറി പ്രൊജക്റ്റ് പൂനെയിൽ ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. ഇതിൻ്റെ 3rd phase ഇവർ ആരംഭിക്കും. കൂടാതെ തന്നെ ബാംഗ്ലൂരിലും ബോംബെയിലും എല്ലാം തന്നെ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്യുമെന്നും കൂടി റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. ഇനി ഡിഷ്മാൻ കാർബോറേജ് കമ്പനി യൂറോപ്യൻ ഡയറക്ടറേറ്റ് ഓഫ് ക്വാളിറ്റി മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ EDQM എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്ന അതോറിറ്റി ഇവരുടെ ബൽവ സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്തി, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ഡിഷ്മാൻ 8% റാലി നമ്മൾ കണ്ടു. ഫെഡറൽ ബാങ്കും ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിനും സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, ന്യൂസ് ഉള്ളത് RBI ഇരു ബാങ്കുകളിലും ഈ HDFC AMCക്ക് ഇരു ബാങ്കുകളിലും ഏകദേശം ഒരു 9% വീതം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ RBI HDFC AMCക്ക് അപ്രൂവൽ കൊടുത്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിച്ചേരുന്നത് ഫെഡറൽ ബാങ്കിലും ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിലും ആണ് എന്നുള്ളതാണ് ഉള്ള ന്യൂസ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഗോൾഡ് ഇപ്പോൾ $5.8 per ounce ഇടിഞ്ഞ് $1924 per ounce. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ $83.12. ബ്രൻഡ് ഓയിൽ $92.74. ആദ്യ ബാച്ചിലുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റാണ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം റെഡിലടച്ചു. ജപ്പാൻ മാർക്കറ്റ് 1.5% ഇടിവും കോസ്പി കൊറിയൻ മാർക്കറ്റ് 1.75% ഇടിവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാക്സ് CC40 FTSL എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ്, എല്ലാം ഇടിവിൽ തന്നെ ട്രേഡിംഗ് തുടരുന്നുണ്ട്. MOX റഷ്യൻ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇടിവിലാണ്. ബിറ്റ്കോയിൻ 26,751. ഇന്ത്യ വിക്സ് ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞെങ്കിൽ കൂടിയും ഇന്ത്യ വിക്സ് സ്പൈക്കായില്ല, 2.79% ഇടിവുണ്ടാക്കി 10.81. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇതൊക്കെയാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. നാളെ രാവിലെ 7 പുത്തൻ ചൂടേറിയ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.